നമസ്കാരം സാരഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടാനുള്ള ടൈമാണ് ആയിട്ടുള്ളത്. ഇന്നത്തെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ ക്ലാസിക്കൽ ഡാൻസർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം, സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യാണ് പ്രിയ മനോജ്. വെൽക്കം ടു ദ ഷോ. യെസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്ലാസിക്കൽ ഡാൻസർ. സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ നമുക്കൊന്നും ആദ്യം പരിചയപ്പെടാം അല്ലേ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരുപാട് വർഷമായി, 22 years എന്തോ ആയല്ലേ യു എയിൽ? 20 വർഷത്തോളമായിട്ട് യു എയിലുണ്ട്. ഓക്കെ, എവിടെയാണ്? ഇത് എമിറേറ്റിലാണ്. ഞാന് അബുദാബിയിലാണ്. ഓക്കെ, താമസിക്കുന്നത് മുസഫയിലാണ്. ഫാമിലി ഇപ്പം ആരൊക്കെ ഉണ്ട്? മോൻ 12th കഴിഞ്ഞു. ഹസ്ബൻഡ് ഇവിടെ തന്നെ ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഇങ്ങനെ കുഞ്ഞ് ഫാമിലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊന്നും ഡാൻസിനൊക്കെ ഒരുപാട് സമയം അല്ലേ മാറ്റി വെക്കുന്നുണ്ട്. നൃത്തത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ജീവിതം. അയ്യോടാ. ഓക്കെ, ഒരുപാട് ഡാൻസ് സ്കൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിക്കാം. ഡാൻസ് കുഞ്ഞിലേ പഠിച്ച് അതിൻ്റെ ടേസ്റ്റിലെ അങ്ങനെ വളർന്നു വന്നതാണോ? ഡാൻസ് കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമായിരുന്നു. അച്ഛനും അമ്മയും ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എന്നെയും പഠിപ്പിച്ചു. സാധാരണ ഒരു നാട്ടിൻ പുറത്തായിരുന്നു, മലപ്പുറം ജില്ലയിൽ തവനൂർ എന്ന് പറയുന്ന നാട്ടിൻ പുറത്തായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടം പോലെ അവർക്ക് ഗുരുവിൻ്റെ, സുരേന്ദ്രൻ പന്താവൂർ എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ അണ്ടറിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നീട് കലാമണ്ഡലം സുജാത ടീച്ചർ, ശ്രീദേവി ടീച്ചർ എന്നിവരുടെ അണ്ടറിൽ പഠിച്ചു. പിന്നെ കലോത്സവങ്ങളിൽ ധാരാളം കലോത്സവങ്ങളിലായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ പഠനത്തിന്റെ ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ കൂടുതലും പഠനം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ. അതെ, അച്ഛനും എല്ലാവരുടെയും പോലെ തന്നെ, കാരണം പഠനം നമ്മളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ പറ്റുന്ന രീതിയിൽ നൃത്തത്തെ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇടയ്ക്ക് നല്ലോണം ബ്രേക്ക് വന്നിട്ടുണ്ട്. അതായിരുന്നു. പിന്നീട് ആഫ്റ്റർ വിവാഹം, മാരേജിന് ശേഷം ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ നൃത്തത്തിലേക്കുള്ള, അതെ, തീർച്ചയായും ഒരു നൃത്ത പഠനം വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുണ്ടായിട്ടുള്ളത് വിവാഹശേഷമായിരുന്നു. ആണല്ലേ. ഓക്കെ, മറ്റൊരു കാര്യം പ്രേക്ഷകർക്ക് അറിയേണ്ടത് ആൾ ആക്ച്വലി ഒരു അധ്യാപികയാണ് അല്ലേ, മലയാളം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് ഒരുപാട് നാൾ അല്ലേ. അതെ, മലയാളം അധ്യാപികയായി ഞാൻ ഇവിടെ മോഡൽ സ്കൂളിൽ 16 വർഷം സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നൃത്ത പഠനം കണ്ടിന്യൂ ചെയ്തു. മദ്രാസിലേക്കുള്ള യാത്രയും മോഹിനിയാട്ട പഠനവും കുട്ടികളെ ഇവിടെ നൃത്തം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 2016 നൃത്തമാണ് എനിക്ക് കൂടുതൽ വഴങ്ങുന്നത് എന്നും, അല്ലെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ. എൻ്റെ മലയാളം എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ അതിനെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് നൃത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശരി. ഓക്കെ, പിന്നെ അതിലേക്ക് മാത്രമായിട്ട് അല്ലേ, പിന്നെ ഫുള്ളായിട്ട് പിന്നെ പഠിക്കാൻ പോയിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട്? പഠനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പഠനം എന്ന് പറഞ്ഞാൽ നൃത്തം നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യും, അതൊക്കെ ചെയ്യും. നൃത്തത്തിൻ്റെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസ് നമ്മൾ ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ നിന്ന് പഠിക്കുകയും മാത്രമല്ല ചെയ്യേണ്ടത്, അതിന് നൃത്തത്തിന് പല വശങ്ങളുണ്ട്. എങ്ങനെയാണ് നൃത്തത്തെ സമീപിക്കേണ്ടത് എന്നുള്ളത് ഓരോ നർത്തകിയുടെയും മനസ്സിലുള്ള ചിന്തയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ പറ്റും. പക്ഷേ അതിനെ നമ്മുടെ മനസ്സിലൂടെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള രീതിയിൽ, അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു, ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് നൃത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് താളം. അപ്പോൾ താളം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് ബാലകൃഷ്ണ സാർ, നട്ടുവനാർ ബാലകൃഷ്ണ സാറിൻ്റെ അണ്ടറിൽ ഞാൻ നട്ടുവാങ്കം പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അഭിനയത്തിൻ്റെ വശങ്ങൾ, ഇപ്പോൾ മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കുന്നത് കൊണ്ട് രണ്ടിൻ്റെയും അഭിനയ ശൈലി വ്യത്യസ്തമാണ്. ഇപ്പോൾ സുഗന്ധി ടീച്ചറുടെ കീഴിൽ മോഹിനിയാട്ട പഠനം തുടരുന്നു. ഭരതനാട്യത്തിന് അതിൻ്റേതായ ഗുരുക്കന്മാരുടെ അണ്ടറിൽ ഭരതനാട്യത്തിൻ്റെ അഭിനയവും, അതോടൊപ്പം നൃത്തം ധാരാളം ഇപ്പോൾ കൊറിയോഗ്രാഫി സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എല്ലാതും. പക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള വശങ്ങളെയും അത് കൂടുതൽ പഠിക്കാനായി ധാരാളം ഗുരുക്കന്മാരുടെ കീഴിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്. ഡാൻസ് സ്കൂളുണ്ട് മുസഫയിൽ, ഷാബിയ 12 എന്ന് പറയുന്ന അവിടെയാണ് എൻ്റെ ഭരതാഞ്ജലി നൃത്ത വിദ്യാലയമുള്ളത്. അതോടൊപ്പം കേരള സോഷ്യൽ സെന്ററിലാണ് ഞാൻ 2006 നൃത്തം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2006 ആ നൃത്ത പഠനം ഇപ്പോഴും കേരള സോഷ്യൽ സെന്ററിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോവിഡ് സമയത്തിൽ മാത്രം നമുക്ക് എല്ലാവരുടെയും പോലെ നിർത്തിവെക്കേണ്ടി വന്നു. 2020 എൻ്റെ ഓൺ, അതായത് എൻ്റെ ഒരു ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു തന്നത് നൃത്ത വിദ്യാലയം ഭരതാഞ്ജലി മുസഫിയൽ ഷാബിയൽ തുടങ്ങി. ഇപ്പോൾ അത് 3 പിന്നിട്ടിരിക്കുന്നു സ്വന്തമായ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ. ഒരുപാട് സ്റ്റുഡൻസ് അല്ലേ?
പ്രത്യേകിച്ച് നൃത്തം ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. എല്ലാ ടൈപ്പും ഇല്ല, കാരണം എല്ലാ ടൈപ്പ് ഓരോ നൃത്തത്തിനും അതിൻ്റെതായ ഒരു തനിമയുണ്ട്. അപ്പൊ ആ തനിമ ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഏതാണോ വഴങ്ങുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏതാണോ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത്, അപ്പൊ ആ രീതിയിലുള്ള ഇപ്പൊ കൂടെ എനിക്ക് കലാക്ഷേത്രയിലെ രണ്ട് കുട്ടികളും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒരു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു നൃത്ത രൂപത്തെ കുറിച്ച് കൃത്യമായ അറിവോടുകൂടിയിട്ടായിരിക്കണം സമീപിക്കേണ്ടത്. അപ്പോ എല്ലാ നൃത്ത രൂപങ്ങളും വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെ ഞാൻ കാണുന്നു. പക്ഷെ ഒരു നൃത്ത രൂപത്തെയും സ്പോയിലാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഭരതനാട്യം, മോഹിനിയാട്ടം, അതിനോടൊപ്പം തന്നെ കുച്ചിപ്പുടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനിയാട്ടം ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭരതനാട്യവും രണ്ട് നമ്മുടെ കൂടെ രണ്ട് കുട്ടികളും കൂടെ ഉണ്ട് കലാക്ഷേത്രയിൽ, അവരുടെ കൂടെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കുച്ചിപ്പുടിക്ക് അശ്വിനി നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷത്തോളമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന 3 വർഷത്തോളമായിട്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് ആക്ച്വലി ഇതിനുണ്ടോ? ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ചിലർ മാരേജ് കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്തെങ്കിലോ എന്ന് ആലോചിക്കുന്ന വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ടാവാം. അപ്പൊ അങ്ങനെ ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ആ ഏജിലുള്ളവർ വരുന്നുണ്ടോ? ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രായത്തിൽ ഞാൻ പറയുന്നത് ഒരു 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ഞാൻ അഡ്മിഷൻസ് എടുക്കുന്നത്. വളരെ റയർലി 4 വയസ്സുള്ള കുട്ടികൾ, വളരെ സ്കില്ലായ കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർ പഠിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു നൃത്ത രൂപത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചിട്ടയായി പഠിപ്പിക്കുമ്പോൾ ഏജ് അതാണ് അവിടെയാണ് പ്രധാനം. കാരണം ഒരു 6 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കണം. അതിൻ്റെ വളരെ ചിട്ടയായ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരരുത്. പിന്നീട് നൃത്തം മാറ്റി വെക്കരുത് അവരുടെ ലൈഫിൽ. അതുകൊണ്ടാണ് നമ്മളൊരു ഇത്രയും സ്ട്രിക്റ്റായിട്ട് തുടക്കം തന്നെ നമ്മൾ കുറച്ച് ചിട്ടയോട് കൂടി തന്നെ പഭിപ്പിക്കുമ്പോൾ ഒരു 5 മുതൽ 6 വയസ്സാകുമ്പോൾ വളരെ നല്ലൊരു പ്രായം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ധാരാളം ആളുകൾ, ലേഡീസ് ബാച്ച് ഉണ്ട് എനിക്ക്. ലേഡീസ് ബാച്ചിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നൃത്തം ഒരു കാല പാഠം പഠിച്ചു, പിന്നീട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാറ്റി വെക്കപ്പെടുന്ന ഒരു രൂപമായിട്ടാണ് കണ്ടുന്നത്. പിന്നീട് വിവാഹശേഷം സ്വന്തം ജീവിതം, തിരക്കുകൾ, ഇപ്പോൾ ലേഡീസ് ബാച്ചസ് വീണ്ടും വന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നൃത്തത്തിന് ഏജ് ലിമിറ്റ് ഇല്ല. ഇല്ല, നമ്മുടെ ഉള്ളിൽ ആഗ്രഹമാണ് നമ്മുടെ നൃത്തമായിട്ട് മാറുന്നത്. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു നർത്തകിയായി തന്നെ മാറാം. പക്ഷേ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റും. ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്നുകൊണ്ട് നമ്മളെ സ്വന്തമായിട്ട് വികസിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ ഒരു നൃത്ത രൂപത്തെ, നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ വികസിപ്പിക്കാൻ ഏതൊരു പ്രായത്തിലും നമുക്ക് പറ്റും. വേണമെങ്കിൽ 70 or 80 എത്ര വയസ്സ് വരും, അത്രയും ഏജ് എനിക്ക് ഇല്ല. പക്ഷെ എൻ്റെ ഒരു ഏജിൽ വെച്ച് നോക്കുമ്പോൾ പലവരുടെയും ഇപ്പോൾ 85 വയസ്സുള്ളവർ പോലും ചെയ്യുന്നവരുണ്ട്. അത് ശരിക്കും നമ്മൾ വളരെയധികം ആദരവോടുകൂടെ തന്നെ കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇല്ല, തീർച്ചയായിട്ടില്ല, ഏത് പ്രായത്തിലും വന്ന് ചെയ്യാവുന്നതാണ്. പക്ഷെ പ്രായം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടി യോഗയും അതുപോലെ തന്നെ ഡയറ്റും എല്ലാം നമ്മൾ വളരെയധികം ചിട്ടയായി ചെയ്തുകൊണ്ട് നമ്മുടെ നൃത്തത്തെ നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകാം, കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും. ശരിക്കും നമുക്ക് പാഷൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അല്ലേ, അത് ശരിക്കും നഷ്ടമായിട്ട് തന്നെ ഫീൽ ചെയ്യുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഏതും, ഇപ്പൊ നൃത്തം എന്നല്ല, ഏതാണോ ഇഷ്ടം ആ രീതിയിലേക്ക് നമ്മളുടെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രൊഫഷനോടൊപ്പം തന്നെ നമ്മുടെ പാഷനും കൂടെ കൊണ്ടു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡാൻസിനെ എന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതെ, നൃത്തം എന്ന് പറയുന്നത് ഒരു സമഗ്ര വികസനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നൃത്തത്തിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് തടി കുറയ്ക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം കുറേ പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരിക്കും, നമുക്ക് തടി കുറയ്ക്കാനുള്ളൊരു മാർഗമായിട്ട് ഒരിക്കലും നൃത്തത്തെ നമ്മൾ കാണരുത്. കാരണം അതിന് വേറെ കുറേ വഴികൾ, ഒരിക്കലും ഒരു ഒരു മണിക്കൂർ നൃത്തം ചെയ്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ വണ്ണം കുറയുകയൊന്നും ചെയ്യില്ല. അത് കണ്ടിന്യൂസ് നമ്മളൊരു 3-4 മണിക്കൂറൊക്കെ ഡെയിലി കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇല്ലാന്നല്ല പറയുന്നത്, അതൊരു ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ അതിലുപരി ഒരു 6 തലങ്ങളാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. സാമൂഹികമായ ഒരു വികസനം സാധിക്കുന്നത് നൃത്ത ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം കുട്ടികൾ അവിടെ വരുമ്പോൾ അവർ ചേർന്നുകൊണ്ട്
പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. നമ്മുടെ സംസ്കാരം, നമ്മുടെ കഥകൾ, ഇതെല്ലാം ക്ലാസ്സിനകത്ത് കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കഥകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കഥകളെയും ആ കഥാപാത്രങ്ങളെയും അവർ പരിചയപ്പെടുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സീത എന്ന് പറയുന്ന രാമായണത്തിൽ ഒരു സീത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്യാൻ പോകുന്ന ഒരു വർക്കായത് കൊണ്ടാണ് പെട്ടെന്ന് സീതേനെ ഓർമ്മ വന്നത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കുകയും അപ്പോൾ അവരനുഭവിച്ചിട്ടുള്ള വേദനകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഞാൻ വളരെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഇത് നമുക്ക് സാധ്യമല്ല, കുറച്ച് മെച്ചുവേർഡായ കുട്ടികൾക്ക്. അപ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നതോടുകൂടി സ്വന്തമായ ഒരു വിലയിരുത്തലും കൂടെ അവർക്ക് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യാമോ, ആ കഥാപാത്രത്തെ പോലെ ആകണോ, അതോ നമ്മൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത് അവർ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഗുരുവിനോട് പെരുമാറേണ്ടത്, കാരണം അത് ഇങ്ങനെയുള്ള കലാപഠനത്തിലൂടെയാണ് സാധ്യമാകുന്നത്. എങ്ങനെ റെസ്പെക്റ്റ് എന്നുള്ളൊരു, കാരണം ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വേർഡാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അത് വളരെയധികം മൂല്യത്തോടു കൂടി ഇത്തരം കലാ പഠനത്തിലൂടെ നമുക്ക് സാധിക്കും. കാരണം അത് ചെയ്ത് കൊടുക്കണം. അതൊക്കെയാണല്ലോ നമ്മുടെ ഈ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കുറെ ഘടകങ്ങൾ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഒരുപാട് മൂല്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ഇങ്ങനെയുള്ള മൂല്യങ്ങളെ നമുക്ക് നമ്മുടെ കലയിലൂടെ പകർന്നു നൽകാൻ കഴിയുക എന്ന് പറയുന്നതാണ് നമ്മുടെ കലയുടെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും അത് ഇപ്പോ ഇങ്ങനെ ഒരു വേർഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ശരിക്കും ഇതൊക്കെ ശരിയാണല്ലേ, നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളിൽ ഡെവലപ്പായി വരുന്ന കുറെ വാല്യൂസ് ആണ് വരുന്നത്. തന്നെ ഡെവലപ്പായി വരുന്ന കുറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആണ് ശരിക്കും. പക്ഷെ പറയുമ്പോഴാണ് ഞാനത് ചിന്തിച്ചത്, അങ്ങനെ ഒരു കാര്യം. ചിലപ്പോൾ പ്രേക്ഷകരും ഇപ്പോഴായിരിക്കും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത്, പക്ഷെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, നമ്മളത് ചെയ്തെടുക്കാനായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ എല്ലാവർക്കും തന്നെ വിഷയമാണ്. അപ്പോൾ വരുന്ന ഇനി കോമ്പറ്റീഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടാവും അല്ലേ, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ. കോമ്പറ്റീഷന് ധാരാളം കുട്ടികൾ, ഞാൻ കോമ്പറ്റീഷൻ ആയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാറില്ല. ഞാൻ വളരെയധികം കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. വേറൊന്നും കൊണ്ടല്ല കോമ്പറ്റീഷന് പഠിക്കുന്നത്, കുട്ടികൾക്ക് ധാരാളം വേദികൾ ലഭിക്കുന്നുണ്ട്. കാരണം ഈ UAE ധാരാളം കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് അവർക്ക് ആ കോമ്പറ്റീഷനിലൂടെ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് കലയിലൂടെ മാർക്കിടുക എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട്, അതായത് ഓരോരുത്തരും ഓരോ കുട്ടികൾക്കും ഓരോ സ്കില്ലാണ്. ചില കുട്ടികൾക്ക് അടവ് ശുദ്ധിയിലായിരിക്കും, ചിലവർക്ക് നല്ല അഭിനയത്തിൻ്റെ ശൈലിയിലായിരിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മേഖലയാണ് ഈ കോമ്പറ്റീഷൻ. അതുകൊണ്ട് നമ്മുടെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ അതിൻ്റെതായ എക്സ്പേർട്ടായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട്, അതായത് കോമ്പറ്റീഷൻ പഠിപ്പിക്കാൻ അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ട്രഡീഷണൽ രീതിയിലൂടെയാണ് നൃത്തപഠനം സാധ്യമാകുന്നത്. ഇപ്പോൾ ഒരു വർണ്ണമാണെങ്കിൽ 30 മിനിറ്റ് വർണ്ണം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് തന്നെ ഞാൻ പഠിപ്പിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ 10 മിനിറ്റിൻ്റെ വർണ്ണത്തിലേക്ക്. അപ്പോൾ അത് വേറൊരു സ്കില്ലാണ്. അപ്പോൾ ആ ഒരു സ്കില്ല് എനിക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, കാരണം കോമ്പറ്റീഷൻ പഠനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ പോകാറില്ല, അത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. ശരി, ഓക്കെ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യാവുന്ന തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷം നമ്മുടെ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തതിനും ഡീറ്റെയിൽസ് ഒക്കെ ഇത്രയും പറഞ്ഞു തന്നതിനും എല്ലാം. എന്തായാലും ഇൻസ്പിറേഷൻ ആവട്ടെ കാണുന്നവർക്ക് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, അതായത് നമ്മൾ ഓൾറെഡി ഒരു പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരുന്നതിൽ നമുക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ വഴങ്ങുന്നതും ഡാൻസ് എന്നൊക്കെ തോന്നിയിട്ട് അത് കണ്ടിന്യൂ ചെയ്തതേ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. സോ അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും സാധിക്കട്ടെ എന്നുള്ളൊരു വിഷയോടുകൂടി നമുക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം ജോയിൻ ചെയ്തതിന് കേട്ടോ. എനിക്ക് ഒരുപാട് നന്ദി, ഒരുപാട് ഇങ്ങനൊരു അവസരം തന്നതിൽ ഒത്തിരി നന്ദി NTV-യോടും ഈ ഒരു ക്രൂവിനോടും. താങ്ക് യു സോ മച്ച്. പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.